ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇന്ന് ഓണമല്ലേ, എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? നാട്ടിലൊക്കെ ആണെങ്കിൽ ഓണാഘോഷവും കഴിഞ്ഞ് ഇലയൊക്കെ വടിച്ച് തൂത്ത് വാരി കഴിച്ചൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. എനിക്കെന്തായാലും ഇവിടെ നേരം വെളുത്ത് 10 മണിയൊക്കെ ആയതേ ഉള്ളൂ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് ലേറ്റ് ആയത്. അപ്പം താമസിച്ചാണെങ്കിലും എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഒരു നല്ല ഓണം ഞാൻ ആശംസിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഓണത്തിൻ്റെ ദിവസം, ഈ നല്ലൊരു ദിവസം, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 ടിപ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളിതൊക്കെ ചെയ്യുന്നവരൊക്കെ ഒത്തിരി പേരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു നല്ലൊരു ദിവസത്തിൽ നമുക്ക് നല്ലൊരു തുടക്കമായിട്ട് നമ്മുടെ വീട് എപ്പോഴും ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഒന്നാമതായിട്ട് എല്ലാ ദിവസവും തന്നെ വീട് അടിച്ചു തൂത്തുവാരണം. എല്ലാ ദിവസവും അടിച്ചു തൂത്തുവാരുമ്പം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ചിലപ്പം നോക്കുമ്പം എന്താ പറയുക, സാധനങ്ങളൊന്നും വലിച്ചുവാരി കിടപ്പുണ്ടാവില്ല, എല്ലാം നല്ല വൃത്തിയായിട്ടൊക്കെ അടുങ്ങിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെങ്കിൽ കൂടി നമ്മൾ അടിച്ചു വാരണം. അടിച്ചു വാരാതിരുന്നിട്ടുണ്ടെങ്കിൽ പൊടി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പൊടി നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ ഒത്തിരി പൊടി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും വൃത്തിയായിട്ട് അടിച്ചു വാരുക. തുടയ്ക്കാൻ പറ്റുവാണെങ്കിൽ തുടയ്ക്കുക. പിന്നെ ഡീപ്പ് ക്ലീനിങ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഡീപ്പ് ക്ലീനിങ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയാവും, സമയമുള്ളവർക്ക് അല്ലാതെയും ചെയ്യാം. ഞാൻ സാധാരണ എല്ലാ ദിവസവും ഒന്നും ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല. ഞാൻ അടിച്ച് തൂത്തുവാരാറുണ്ട്. അടിച്ച് തൂത്തുവാരി വൃത്തിയായിട്ട് വീട് വയ്ക്കാറുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകുമ്പം, ഇപ്പോൾ കിച്ചണിലോട്ടായാലും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിനായാലും, നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പം നമ്മുടെ ബെഡ് വൃത്തിയായിട്ട് വിരിച്ചിട്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ബെഡ് വൃത്തിയായിട്ട് വിരിച്ചിട്ട് കഴിയുമ്പം തന്നെ ആ ഒരു റൂമിൽ ഒരു ഒരു പ്രത്യേക ഒരു ഐശ്വര്യമാണ്, ഒരു വെട്ടവും വെളിച്ചമൊക്കെ വന്ന ഒരു തോന്നലാണ്. വൃത്തിയായിട്ട് വീട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടതിന് ശേഷം കർട്ടനൊക്കെ ഒന്ന് തുറന്ന് അത് വൃത്തിയായിട്ട് ടൈ ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ ആ റൂമിലോട്ട് നമുക്ക് നോക്കുമ്പം ഒരു എന്താ പറയുക, ഒരു നല്ലൊരു വൃത്തിയായിട്ട് കിടക്കുന്നത്, ഒരു നല്ലൊരു വെളിച്ചം, ഒരു പ്രകാശമൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വൃത്തിയായിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചിടാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ചിലപ്പം ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാറുണ്ട് ബെഡിൻ്റെ ബെഡേലൊരു എന്താ പറയുക, ഒരു കുഞ്ഞൊരു കൂന പോലെ ഇങ്ങനെ ബെഡ്ഷീറ്റ് നടുക്ക് ഇങ്ങനെ ബെഡ് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റൊക്കെ ആയാലും ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ടേക്കുന്നത് കാണാം, അല്ലെങ്കിൽ വലിച്ചു വാരി ഒരു വൃത്തിയില്ലാതെ കിടക്കുന്നത് കാണാം, അത് ദിവസം മുഴുവൻ അങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഇടാതെ എപ്പോഴും നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ബെഡ് നന്നായിട്ട് വൃത്തിയായിട്ട് വിരിച്ച് ഇട്ടിട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ റൂം വൃത്തിയാകും, അങ്ങനെ എല്ലാ ബെഡ്റൂമുകളും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വൃത്തിയാകും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റിൽ നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിയുമ്പം നമ്മൾ ആ സിങ്കൊക്കെ ഒന്ന് അപ്പം തന്നെ ഒന്ന് ജസ്റ്റ് വെള്ളമൊഴിച്ചാൽ മതി, വെള്ളമൊഴിച്ച് കഴുകി ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് വെള്ളമൊഴിച്ച് കഴിയുമ്പം തന്നെ അത് ഒഴുകി അങ്ങ് പൊക്കോളും. ഇതിപ്പം നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ചിലപ്പം നമ്മൾ മൂക്കൊക്കെ ചീറ്റിയിട്ട്, ചിലരൊക്കെ മൂക്കൊക്കെ ചീറ്റിയിട്ട് ആ മൂക്കിലെ അഴുക്കൊക്കെ ഇങ്ങനെ സിങ്കിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. അത് അന്നേരം തന്നെ നമ്മൾ വെള്ളമൊഴിച്ച് കളയാത്തത് കൊണ്ടാണ് അത് ഉണങ്ങി പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിയുമ്പോഴായാലും, അല്ലെങ്കിൽ നമ്മുടെ സിങ്ക് നമ്മൾ ബാത്റൂം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് വെള്ളമൊഴിച്ച് ആ അപ്പം അതാത് സമയത്ത് അത് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ട് നമുക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമുകളൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കും. പ്രത്യേകിച്ച് നമുക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അവരൊക്കെ ആയാലും പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് പോകുമ്പം, കുട്ടികളൊക്കെ ആയാലും പല്ല് തേച്ചിട്ട് പോയി കഴിയുമ്പോൾ പേസ്റ്റിൻ്റെയൊക്കെ പേസ്റ്റൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ച് സൈഡിലിരിക്കുന്നത് കാണാം. അപ്പം അതൊക്കെ ആ ജസ്റ്റ് പല്ല് തേക്കുമ്പോൾ ആ പേസ്റ്റൊക്കെ വീഴുമ്പം തന്നെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചാൽ അതങ്ങോട്ട് പോകാവുന്നതേ ഉള്ളൂ. വലിയ ഉരച്ച് തേച്ച് കഴുകേണ്ട ഒരു ആവശ്യം അന്നേരം വരുന്നില്ല. അത് പിന്നെ മറ്റൊരാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കളയാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാർക്കായാലും ആണുങ്ങൾക്കായാലും കുട്ടികൾക്കൊക്കെ ആയാലും പറ്റാവുന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു 3 കാര്യം ശ്രദ്ധിച്ചാൽ, അതായത് നമ്മുടെ വീട് അടിച്ചു തൂത്തുവാരി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ വിരിച്ചിട്ട്
കർട്ടനൊക്കെ ഒന്ന് മാറ്റി, അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമുകൾ, നമ്മുടെ ടോയ്ലറ്റുകൾ ക്ലീൻ ആണെന്നുള്ള കാര്യം മേക്ക് ഷുവർ ചെയ്താൽ തന്നെ നമ്മുടെ വീട് മൊത്തത്തിൽ ഒരു നോക്കുമ്പം നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും. പിന്നെ അല്ലാതെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണിയൊക്കെ നമ്മൾ അലക്കാനുള്ള തുണിയൊക്കെ കൂട്ടി വയ്ക്കാതെ അതാത് ദിവസങ്ങളിൽ അലക്കുക, അതുപോലെ തന്നെ അലക്കി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു മൂലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബെഡിലൊക്കെ ഗോഡൗൺ പോലെ ഇടാതെ അത് മടക്കി വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ട് കിടക്കും. ആരെങ്കിലുമൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരതിഥി വരുവാണെന്ന് വിചാരിച്ചു, നമ്മുടെ വീട് ആകെ അലങ്കോലമായി ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി വെച്ച് വീടൊന്നും അടിച്ചു തൂത്തുവാരി അതെല്ലാം വലിച്ചു വാരിയിട്ട് അല്ലേ ടോയ്ലറ്റൊക്കെ മഹാവൃത്തികേടായിട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയാണത് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത്, അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ ഓണത്തിൻ്റെ ദിവസത്തിൽ എനിക്കിതാണ് പറയാനായിട്ടുള്ളത്. ഞാൻ ഈ കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളും, അതുപോലെ തന്നെ തുണി അലക്കുന്നതായാലും മടക്കുന്നതായാലും, തുണി മടക്കുന്ന കാര്യത്തിൽ ചെറിയ വീഴ്ചകൾ ചിലപ്പോൾ വരുത്താറുണ്ട്. കാരണം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ അതൊരു കൊട്ടയ്ക്കകത്താക്കി ഞാൻ വെക്കും, മാറ്റി വെക്കും, എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ മടക്കും. ബാക്കിയുള്ള മൂന്ന് കാര്യങ്ങൾ എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. ബെഡ്ഷീറ്റൊക്കെ വൃത്തികേടായിട്ട് കിടക്കുന്നത് എനിക്ക് കാണുന്നത് ഭയങ്കര കലിപ്പാണ്. പിള്ളേരുടെ ബെഡ്ഷീറ്റൊക്കെ അവർ എഴുന്നേറ്റ് പോയാൽ അങ്ങനെ തന്നെ ചുരുട്ടിക്കൂട്ടി ഇട്ടിട്ടേ പോകത്തുള്ളൂ. പക്ഷേ അതൊക്കെ രാവിലെ തന്നെ ടൈഡി അപ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലേ എനിക്ക് സമാധാനമാവത്തുള്ളൂ. അങ്ങനെ ഒരു പണ്ട് മുതലേ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കണമെന്നുള്ളത് എൻ്റെ ഒരു പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ്. അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചിടാനൊക്കെ ആയിട്ട് ഞാൻ മറക്കാറില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീട് മൊത്തം നല്ല അടിപൊളിയായിട്ട് കിടക്കും. എല്ലാ ദിവസവും തുടയ്ക്കുകയും വാരുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് അടിക്കുക, ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ ഞാൻ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറയാറില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഇടുന്ന കാര്യത്തിൽ ഭയങ്കര ഉഴപ്പായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയല്ല, ഇനി മുതൽ ഞാൻ എൻ്റെ വീഡിയോയുടെ ടോപ്പിക്കും കാറ്റഗറിയൊക്കെ ഒന്ന് മാറ്റിയിരിക്കുകയാണ്. പുതിയ രീതിയിലുള്ള വീഡിയോസ്, അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നമ്മുടെ ഡെയിലി നമുക്ക് ആവശ്യമുള്ള ഉപകാരപ്രദമായ ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഉള്ള വീഡിയോസൊക്കെ ഇടാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, കുറച്ചുകൂടി ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു ഉഷാറുണ്ടാവും. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.